സിദ്ദിഖ് കൊല ചെയ്യപ്പെട്ടത് വിശ്വസിക്കാനാകാതെ കോഴിക്കോട് കുന്നത്തുപാളത്തെ ഹോട്ടൽ ജീവനക്കാർ. സൗമ്യനായ വ്യക്തിയെ കൊന്നത് സഹപ്രവർത്തകനായ ഷിബിലിയാണെന്നതിന്റെ ഞെട്ടലിലാണ് ഹോട്ടൽ ചിക്ബേക്കിലെ ജീവനക്കാർ. ഷിബിലിയുടേത് മോശം സ്വഭാവമായിരുന്നുവെന്നും സ്ഥിരം ഇയാൾ മദ്യപിക്കാറുണ്ടായിരുന്നുവെന്നും കൂടെ ജോലി ചെയ്യുന്നവർ 24നോട് പറഞ്ഞു. ഈ മാസം 18നാണ് ഉടമ സിദ്ദിഖ് അവസാനമായി കോഴിക്കോട് കുന്നത്തുപാലത്തെ ഹോട്ടലിലെത്തിയത്. ഷിബിലിക്ക് നൽകാനുള്ള പണം നൽകി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ശേഷം സിദ്ദിഖും ഷിബിലിയും ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോയി. പിന്നീട് നാടറിഞ്ഞത് കൊടും ക്രൂരതയുടെ വിവരങ്ങളാണ്. സിദ്ദിഖ് കൊല്ലപ്പെട്ടത് അറിയാതെ ഇന്നലെ രാത്രി 12 മണിവരെ ഹോട്ടൽ തുറന്നിരുന്നുവെന്നും ഷിബിലിയെ ഹോട്ടലിലേക്ക് കൊണ്ടുവന്ന സിദ്ദിഖിന്റെ സുഹൃത്ത് ആരെന്നറിയില്ലെന്നും ജീവനക്കാർ പറഞ്ഞു. ഷിബിലിയുടേത് മോശം സ്വഭാവമായിരുന്നുവെന്നും കൂടെ ജോലി ചെയ്യുന്ന യൂസുഫ് 24നോട് പറഞ്ഞു. ഷിബിലി ഒറ്റക്കാണെന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ വയ്യ. പിന്നെ ഈ സ്ത്രീ ഏതാന്നുള്ളതാണ് നമുക്ക് അറിയാത്തത്. ഷിബിലി സംഭവം ഫ്രോഡാണ്, ആള് ഫ്രോഡാണ്. ആൾക്ക് വള്ളവും മറ്റുള്ള പരിപാടികളും ഒക്കെ ഉള്ളതാണ് ആൾക്ക്. എന്താണ് ഇതിന് യഥാർത്ഥം എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. മോഷണ സ്വഭാവത്തിന് ഷിബിലിയെ താക്കീത് ചെയ്തിരുന്നതായി ജീവനക്കാരനായ അബ്ദുൾ റഹീമും വ്യക്തമാക്കി. ഷിബിലിയെ കൂടാതെ 2 അസം സ്വദേശികളടക്കം 4 പേരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. പ്രവാസിയായിരുന്ന സിദ്ദിഖ് 20 തവണ ഈ കെട്ടിടം വാങ്ങിയത്. വലിയ സ്വപ്നങ്ങളുമായി ഇവിടെ എത്തിയ അദ്ദേഹം അതിക്രൂരമായി കൊല ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ഞെട്ടലിലാണ് ഇവിടുത്തെ ജീവനക്കാരും പ്രദേശവാസികളും. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24.